മാലിന്യ നിർമാർജന പ്ലാന്റും സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരായി അവിടെ നടക്കുന്ന സമരവും അതിനെതിരായി നടന്ന ക്രൂരമായ ലാത്തിച്ചാർജും ആ പ്ലാന്റ് ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ ഉരുപ്പൊടുപിടി കൊണ്ടുവന്നത്. വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ പൂന്തോട്ടമായി മാർഗം നടന്നു. അവിടെ ഒരു ഇന്ത്യൻ സംഘം ഞങ്ങളെല്ലാം അവിടെ സന്ദർശിച്ചാണ് ആയിരക്കണക്കിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശം. ചാളകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഓരോ വീടുകൾ അടുത്തടുത്ത് ഇങ്ങനെ അടുക്കി വെച്ച് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളുമുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ഒരു തോടിന്റെ ഒരു പുഴയുടെ അരികിൽ കൊണ്ടുപോയി തണ്ണീർത്തടം നികത്തിയാണ് ഇതുണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ അവിടെ ഈ തണ്ണീർത്തടം നടത്തിയപ്പോൾ തന്നെ അവിടെ വെള്ളക്കെട്ടാൻ പോകുന്നത് വെള്ളഭൂമിയാണ് ദൂരപ്രദേശം പ്രദേശം അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്ഥലത്തേക്ക് അവരോട് ആലോചിക്കാതെ അവരോട് സംസാരിക്കാതെ അവരുടെ കൗൺസിലറോട് പോലും അറിയാതെയാണ് അവിടെ ഈ പ്ലാന്റ് ലോറി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് സ്പേസാണ് കോർപ്പറേഷൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് നികത്തിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഒരു പരാതിയും വരാത്ത തരത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ധാരാളമായിട്ടുണ്ട് കോഴിക്കോട്. അവിടെ ഒന്നും തിരഞ്ഞെടുക്കാതെ ഏറ്റവും ജനനിബിഡമായ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ പ്ലാന്റ് വയ്ക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് അമൃത പദ്ധതിയാണ് ഇത് ലാപ്സായി പോവും തീർക്കണം എന്ന് പറഞ്ഞു. ഇത് തുടങ്ങുന്നതിന് മുമ്പല്ലേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടത്? ഇങ്ങനെയുള്ള സ്ഥലത്താണോ ട്രീറ്റ്മെൻറ് പ്ലാന്റുകൾ തുടങ്ങേണ്ടത്? നമുക്ക് വെളപ്പൽശാലയുടെ അനുഭവവും ബ്രഹ്മപുരം ട്രീറ്റ്മെൻറ് പ്ലാന്റിൻ്റെ അനുഭവമുണ്ട്. അവിടെ എല്ലാം ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ഇത് വളരെ സുതാര്യമായ നടപ്പാക്കേണ്ട ഒരു പദ്ധതി. ജനങ്ങളോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട ഒരു കാര്യം. ഒരുപാട് ഓപ്ഷൻസ് കോർപ്പറേഷൻ്റെ മുമ്പിലുണ്ടായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതൊന്നും പറയാതെ അവിടെ കൊണ്ടുപോയി ഇത് ബലമായി ആ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ ഇത് കൊണ്ടുപോയി സ്ഥാപിക്കുക. പിന്നെ വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്ന ഈ ട്രീറ്റ് ചെയ്ത വെള്ളം മുഴുവൻ അവിടെ ഒന്ന് കൊണ്ടുപോകും. ട്രീറ്റ് ചെയ്ത വെള്ളം മുഴുവൻ കൊണ്ടുപോകണമെങ്കിൽ 500 ടാങ്കറുകൾ വന്ന് ഡെയിലി കൊണ്ടുപോകേണ്ടി വരും. 500 ടാങ്കർ പോയിട്ട് 5 ടാങ്കർ ഈ പദ്ധതി പ്രദേശത്തേക്ക് കയറില്ല. കാരണം അത്ര ഇടുങ്ങിയ വഴിയാണ്, അങ്ങോട്ട് പോവില്ല, അവിടെ മുഴുവൻ ബ്ലോക്കാവും. അപ്പോൾ ഇത് ഈ തോട്ടിലേക്ക് വെള്ളം ഈ ട്രീറ്റ് ചെയ്ത വെള്ളം വിടും. ട്രീറ്റ് ചെയ്ത വെള്ളമാണെങ്കിലും അതിൽ രാസവസ്തുക്കളുണ്ടാവും, മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഹാർബർ. ഈ തോട് ചെന്ന് ചേരുന്നത് ഹാർബറിലേക്കാണ്. അവിടുത്തെ ഹാർബറിൻ്റെ പ്രത്യേകത അവിടെ ബ്രേക്ക് വാട്ടർ സിസ്റ്റമാണ്. ഈ വെള്ളം അവിടെ കെട്ടിക്കിടക്കും, എപ്പോഴും പോവില്ല. ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ഹാർബറിൽ നിന്നുകൊണ്ട് വെള്ളത്തിൽ അരക്കൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഈ വള്ളങ്ങളെല്ലാം വലിച്ചടിപ്പിക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി. മാത്രമല്ല അവരുടെ മത്സ്യസമ്പത്തിനെ കൂടി ഗൗരവതരമായി ഈ വെള്ളം കെട്ടി നിന്നാൽ അതിനെ ഗൗരവതരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ്. അപ്പം അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ ഉയർത്തിയിരിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തെ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഉപജീവനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അതിനെല്ലാം ഓരോ സ്റ്റീരിയോ ടൈപ്പ് മറുപടിയാണ് ഗവൺമെൻറ് തരുന്നത്. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഖരമാലിന്യ സംസ്കരണത്തിന് സർക്കാർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം, അതിൽ ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായവും ഉണ്ടാവും. പക്ഷേ അതിങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു പ്ലാന്റ് വയ്ക്കാൻ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ താമസിക്കുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളൊക്കെ വലിയ വലിയ ആളുകളാണ്, നമുക്കൊരുപാട് സ്വാധീനമുണ്ട്, ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ നമ്മളൊക്കെ ആരെങ്കിലും സ്വാധീനിച്ചത് മാറ്റിക്കും. ഈ പാവപ്പെട്ടവരാരെ സ്വാധീനിക്കാനാണ്? അവർ വൈകാരികമായി അതിനോട് പ്രതിഷേധിച്ചു, അവരോട് ചെയ്ത ക്രൂരമായ മർദ്ദനമാണ്, ഒരു മര്യാദയില്ലാതെയാണ് പോലീസ് ആ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും ക്രൂരമായി മർദ്ദിച്ചത്. ഇത്രയും വലിയൊരു വേട്ട, പോലീസ് വേട്ടയാണ് അവിടെ നടന്നത്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു ദയാരഹിതമായിട്ടാണ് പോലീസ് ഈ പാവപ്പെട്ട മനുഷ്യരോട് പെരുമാറിയത്. അപ്പോൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണ്, കടലിൽ പോലും പോകാൻ പറ്റാതെ ഒരുപാട് പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ സീസണും കൂടിയായി, മൺസൂണും കൂടിയായി, അത്രയും പ്രയാസപ്പെട്ട് കിടക്കുന്ന അവരുടെ സങ്കടങ്ങളാണ് ഞങ്ങളിന്ന് സഭയിൽ കൊണ്ടുവന്നത്. ഈ ആവിക്കൽ പ്രദേശത്ത് ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല ഇത്, അതിനേക്കാൾ വലിയ ഒരു ഗൗരവമുള്ള പ്രശ്നമായി
അത് വരികയാണ്. കാരണം ഇത്ര തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സംസാരമില്ലാതെ അടിച്ചമർത്തി ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള ആ ഒരു രീതി, അതിനോട് ജനങ്ങൾ വലിയ രീതിയിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അത്ര തിക്കിലി പോപ്പുലേറ്റഡ് ആണ് ആ സ്ഥലം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാലിന്യ പ്ലാന്റ് വേണ്ട എന്ന് ആരും പറഞ്ഞില്ല. ഇന്ന് അവതരിപ്പിച്ച മുനീറും പറഞ്ഞില്ല, അവിടെയുള്ള ജനങ്ങളും പറയുന്നില്ല. പക്ഷേ അതിന് കോർപ്പറേഷന് എത്രയോ സ്ഥലങ്ങളുണ്ട്. ഒരു സ്ഥലത്തെ മലിനജലമല്ല ഈ സംസ്കരിക്കുന്നത്, പല സ്ഥലത്തുള്ള മലിനജലം ഒഴുകി വരുന്നത് ഏറ്റവും റോങ് ആയ സ്ഥലത്ത്, ഏറ്റവും അധികം തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. പൂന്തോട്ടം ഉണ്ടാക്കാൻ തന്നെ അവിടെ സ്ഥലമില്ല. ഇനിയിപ്പോൾ അവിടെ പ്ലാന്റേ ഇല്ല, പൂന്തോട്ടം മതി എന്ന് വെച്ചാൽ അതിന് തന്നെ സ്ഥലമില്ല അവിടെ. പിന്നെ എങ്ങനെയാണ് അവിടെ മുറ്റമില്ല, പിന്നെ എങ്ങനെയാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ്? അത് അവരോടുള്ള ഒരു മനോഭാവം ശരിയല്ല എന്നുള്ളതാണ് അവരുടെ ആ നിലപാട്. വളരെ കറക്റ്റാണ്. അതുകൊണ്ട് മറ്റൊരു സ്ഥലം നോക്കണം. ഗവൺമെൻറ് പിടിവാശി ഒഴിവാക്കി ഓൾ പാർട്ടി ചർച്ച നടത്തണം. അതെങ്കിലും ചെയ്ത് ഒരു സൊല്യൂഷൻ ഉരുത്തിരിഞ്ഞ് വരണം. ഇത്ര റോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ പ്ലാന്റ് ഇടരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ആവിക്കൽത്തോട് എന്ന് പറയുന്ന പ്രദേശം നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അതിനെ ഇപ്പോൾ ഇന്ന് മന്ത്രി പറഞ്ഞ പോലെ ഭാവനയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ആവിക്കൽത്തോട് പോയി അത് കാണുക തന്നെ വേണം. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഒരുമിച്ച് തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശത്ത് അതിൻ്റെ നടുവിൽ കൊണ്ടുപോയി ഒരു പ്ലാന്റ് സ്ഥാപിക്കുക. ആ പ്ലാന്റ് എന്ത് തന്നെയായാലും എന്തെങ്കിലും ലീക്കേജ് ആ പ്ലാന്റിന് പിന്നീട് വരികയാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ മാലിന്യം കൊണ്ട് നിറയും. അവിടുത്തെ മീൻ ഉപയോഗിക്കാൻ പറ്റാത്തതായി മാറും. അതാണ് അവിടുത്തെ ആളുകളുടെ ആശങ്ക. കാരണം അവരുടെ നിത്യ ജീവിതം എന്ന് പറയുന്നത് മത്സ്യം പിടിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും അവർ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് മേയറ് അതുപോലെ ഡെപ്യൂട്ടി മേയറൊന്നും സംസാരിക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. വളരെ നിഷേധ മനോഭാവത്തിലാണ് ഇവരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറൊക്കെ ഇവരെ തീവ്രവാദികളെന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനും ഏതിനും ആളുകളെ തീവ്രവാദികളാക്കി മാറ്റും. ഒരു സമരം ചെയ്താൽ തീവ്രവാദികളാവുക എങ്ങനെയാണ്? ഇപ്പോൾ എടുത്തിരിക്കുന്ന വകുപ്പ് പ്രകാരം ഇനി ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. 107 ഇട്ടിരിക്കുന്നത്. ഇനി സമരം ചെയ്താൽ ഇവരെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകാം. യാതൊരു വിചാരണയില്ലാതെ ഇവരെ കൽത്തുറുങ്കിൽ അടച്ചിടാം. അങ്ങനത്തെ വകുപ്പുകൾ അവിടുത്തെ ജനങ്ങൾ തന്നെ അടികൊള്ളുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു കണ്ണട പോയിട്ട് ഒരാൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ അടിച്ച് നിരപ്പാക്കി അവനെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ സെല്ലിലാണ്, പോലീസ് സെല്ലിലാണ് വെച്ചിരിക്കുന്നത്. ഈ അടിയെല്ലാം കൊടുത്ത ശേഷം അവനെ പോലീസ് സെല്ലിൽ വെച്ച് അവനെ 107 ഇട്ടിരിക്കുകയാണ്. അവന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്, എന്നിട്ട് അവിടെ അവനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള സമ്മർദ്ദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു അവന് എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവനെപ്പോഴും അവിടെ കിടക്കുന്നത്. സ്ത്രീകൾ, 4 സ്ത്രീകളെ തല്ലി പരിക്കേൽപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ സമരത്തിൽ അതിരൂക്ഷമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈ മറുപടി പറയുന്ന സമയത്ത് അവിടുത്തെ ഭൂമിശാസ്ത്രം ഒന്നും അറിയാത്ത രീതിയിലാണ് മന്ത്രി പ്രസംഗിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ്, ഇതിലത്തെ ട്രീറ്റ് ചെയ്ത വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവാം. 500 ടാങ്കർ ലോറികൾ ഡെയിലി വന്നിട്ട് ഒരു ചെറിയ പ്രദേശത്തുനിന്ന് ഈ ട്രീറ്റ് ചെയ്ത വെള്ളം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭാവനയിൽ പറയാമെന്നുള്ളതല്ലാതെ. അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു 3-4 സ്ഥലം നമുക്ക് കാണിച്ചു കൊടുക്കാം, പ്രതിഷേധങ്ങൾ വരാത്ത 3-4 സ്ഥലങ്ങൾ. അവിടെ അത് ഫീസിബിളാണോ എന്ന് ഒരു പരിശോധിക്കട്ടെ. ഇവിടെ ഇത് ഫീസിബിൾ അല്ലാന്ന് മാത്രമല്ല, ഇത് എന്തിൻ്റെ പേരിലാണ് ഇത് ഇവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചത്? ഇപ്പം അവിടുത്തെ മണ്ഡലത്തിലെ MLA പ്രസംഗിക്കാൻ വേണ്ടി അവസരം കൊടുത്തു. ഇത് മണ്ഡലത്തിലെ വിഷയമല്ലല്ലോ, ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുഴുവൻ പരിധിയിൽ വരുന്ന വെള്ളവും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്.
അപ്പം ഒരു മണ്ഡലത്തിലെ എം എൽ എക്ക് മാത്രമല്ലല്ലോ, ബാക്കി എല്ലാവർക്കും സംസാരിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പം ഇന്ന് ഈ ഒരു വന്ന ഒരു കീഴ്വഴക്കം പോലും യഥാർത്ഥത്തിൽ അവിടുത്തെ എം എൽ എക്ക് ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒരു പ്രിവിലേജാണ് നമുക്കൊരു അടിയന്തര പ്രമേയം കൊടുക്കാൻ. അതിനുള്ള മറുപടി മന്ത്രി മാത്രമല്ല പറയുന്നത്, അവിടുത്തെ എം എൽ എ പറയുന്നതും കൂടി കേൾക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു ദുരുപയോഗവും കൂടി ഇന്നുണ്ടായി എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. അതെങ്ങനെയാണ് ഒരു പിന്നെ തീവ്രവാദികൾ എന്ന് വെറുതെ മുദ്ര കുത്തുക? അവിടുത്തെ പിന്നെ കൗൺസിലർ ആരാണ് പരിശോധിക്കുക? കൗൺസിലർ യു ഡി എഫിൻ്റെ കൗൺസിലറാണ് സോഫിയ എന്ന് പറയുന്നത്. അവിടെ ബഹുഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകളാണ്, ബാക്കി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. അവരാണതിൽ പിന്നെ ഒരു ജനകീയ മുന്നേറ്റത്തിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവിടെ എല്ലാത്തിനും തീവ്രവാദം എന്ന് പറയുന്നത് എന്താ? എസ് ടി പി ഐ ആയിട്ട് ധാരണ ഉണ്ടാക്കിയത് നമ്മളല്ലല്ലോ. ഈരാറ്റുപെട്ടിയിൽ എസ് ടി പി ഐ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുമായി കൂടി നിന്നുകൊണ്ട് ഒരു പിന്നെ മുനിസിപ്പാലിറ്റി ഭരിച്ച ആൾക്കാരാണ്. ഇപ്പോൾ എസ് ഡി പി ഐ വലിയ തീവ്രവാദി പ്രസ്ഥാനമായി മാറി. ഞങ്ങൾ ഏതായാലും അവരെ കൂട്ടിയിട്ടല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് എല്ലാ സമയത്തും ഇവരെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിന് അത്? ഇതിനാണ് കേരളത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞത്, തീവ്രവാദികൾ നടത്തുന്നതാണ്, അർബൻ നക്സലുകൾ നടത്തുന്നതാണ്. അപ്പോൾ കേരളം മുഴുവൻ അർബൻ നക്സലുകളും തീവ്രവാദികളായി നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഈ ഭരണത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കേരളം തീവ്രവാദികളും അർബൻ നക്സലേറ്റുമായി നിറഞ്ഞിരിക്കുന്നു. ഇല്ല, അതൊക്കെ വളരെ ലേറ്റ് സ്റ്റേജിലാണ്, വളരെ ലേറ്റ് സ്റ്റേജിലാണ്. ഈ പദ്ധതി തുടങ്ങിയതിന് ശേഷമാണ് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ വാർഡ് കൗൺസിൽ പോലും അറിയാതെയാണ് ഈ പദ്ധതി അവിടെ കൊണ്ടുവരുന്നത്. അത് അതുകൊണ്ട് എന്താ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് ചെന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മിനിസ്റ്ററെ ഞാൻ നേരിട്ട് വിളിച്ചത്, ഞാൻ ഒരു മിനിസ്റ്റർ തൽക്കാലം ഇതൊന്നും നിർത്തിവെക്കാൻ പറയാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് എന്താണ് അതിൻ്റെ ഓപ്ഷൻസ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നാമതൊന്നും നിങ്ങൾക്കറിയാലോ, വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളാണ്, സാധാരണക്കാരാണ്, പാവങ്ങളാണ്. അപ്പം നമുക്ക് അവരോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഓപ്ഷൻ എന്ന് നമുക്ക് ആലോചിക്കാം. നമ്മളൊന്നും ഇത്തരം പദ്ധതികൾക്കൊന്നും എതിരെ നിൽക്കുന്ന ആൾ. പക്ഷെ നമ്മുടെ അനുഭവം എന്താ, നിങ്ങളെ ബ്രഹ്മപുരം പ്ലാന്റൊക്കെ പോയി കാണണം. ആ പ്രദേശത്തെ ഒരു ഒരു ഏരിയ മുഴുവൻ, അപ്പം അത് കാക്കനാട് വരെ ബാധിക്കുകയാണ് ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ പ്രശ്നം. ബ്രഹ്മപുരം വേറൊരു കോൺസ്റ്റുവൻസിയാണ്. അവിടെ നിന്ന് പുഴയും കിടന്ന് കാക്കനാട് രാജഗിരി ക്യാമ്പസിൽ അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രശ്നമാണ്. ഭയങ്കരമായിട്ടുള്ള ഈച്ചയും. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 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 കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന കണ്ട കുഞ്ഞിനെ മനസ്സിലാവില്ല, കുഞ്ഞിനെ മുഴുവൻ ഈച്ച പൊതിയോ. കുഞ്ഞിനെ ഒരു കുഞ്ഞ് ഉറക്കി കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞിനെ മുഴുവൻ ഈച്ച പൊതിയാണ്. അതുപോലത്തെ സ്ഥിതിയാണ്. മനുഷ്യൻ ജീവിക്കണ്ടേ? നമ്മൾ ആ പൊസിഷനിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ അങ്ങനെ സംസാരിച്ചത് നമുക്കാണെങ്കിലും നമ്മുടെ വീടിനടുത്താണെങ്കിലും നമ്മൾ അങ്ങനെ ആലോചിക്കണ്ടേ? അങ്ങനെയല്ലേ അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിച്ചിട്ട് വേണ്ടേ നമ്മളൊരു പരിഹാരം? പാവങ്ങളല്ലേ അവർ? അവർക്കല്ലാതെ എന്താ ഏത് സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സമരം നടത്തുന്നത്? അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ കുറേ കൂടി നയപരമായി കുറേ കൂടെ ഒരു ലീനിയൻസോടുകൂടി അവരോട് പെരുമാറി ആ പ്രശ്നത്തിന് പരിഹാരം കാണാനല്ലോ നോക്കേണ്ടത്. അവരും അവരെ പോലീസിൽ നിന്ന് സമരം പന്തൽ അടിച്ച് തകർത്ത് അവിടെ കയറി പോലീസ് കയ്യേറി അവരെല്ലാം അവിടെ നിന്ന് ഓടിച്ച് തീവ്രവാദികളാണ് അവരെല്ലാം. ആ അവിടുത്തെ മനുഷ്യരും ആ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തീവ്രവാദികളും അർബൻ നക്സലൈറ്റുകളുമാണോ? തീവ്രവാദികളെ മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണോ? ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൈകാര്യം ചെയ്യുന്നത്? അതൊക്കെ ഈ ചില ഈ അധികാരത്തിൻ്റെ ധാർഷ്ട്യം. അവിടെയുള്ള ആളുകൾ ധിക്കാരത്തോടുകൂടിയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും ചർച്ചയിൽ ചെയ്യുന്നത്. അങ്ങനെ അധികാരത്തിൻ്റെ ധാർഷ്ട്യം ജനങ്ങളുടെ മീതെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുണ്ടല്ലോ ഇവിടെ, ഞങ്ങളത് കൊണ്ടുവന്ന് അത് വളരെ ഇതായിട്ട് ആ വിഷയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഗവൺമെൻറ്റിൻ്റെ കോർട്ടിലാണ് ബോൾ, ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെ സമരത്തേക്ക് പോലീസിനെ വെച്ച് അടിച്ചമർത്തി ആളുകൾക്ക് ഒന്നും പറയാനില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചാൽ പിന്നെ ഞങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യില്ല, ചെയ്യണ്ടേ? ഞങ്ങൾ അത്രയേ ഉള്ളൂ. അവസാന ഘട്ടത്തിലല്ലെന്നേ, അവസാന ഘട്ടത്തിൽ പദ്ധതി തുടങ്ങുന്നേയുള്ളല്ലോ. പദ്ധതി തുടങ്ങുന്നില്ല അറിയുമ്പോഴല്ലേ ആളുകൾക്ക് ഇത് എന്ത് പദ്ധതിയാണ് എന്ത് പ്രോജക്റ്റാണ് എന്ന് അറിയുമ്പോഴല്ലേ അവിടെയുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ആഴ്ച തുടങ്ങിയതല്ലത്,
ഈ സമരം ഈ ആഴ്ച തുടങ്ങിയതല്ല. ഇപ്പം ഞാൻ തന്നെ 2 മാസം മുമ്പ് ആ സമര പ്രദേശത്ത് അന്നൊരു ലാത്തി ചാർജ് നടന്ന സമയത്ത് അവിടെ ഞാൻ സന്ദർശിച്ചാണ്, 2 മാസം മുമ്പ്, 2-2.5 മാസം മുമ്പേ, അല്ലാതെ ഇന്നലെ ഈ ആഴ്ച തുടങ്ങിയതല്ല പ്രോജക്റ്റ്. അന്ന് മുതലേ എതിർപ്പുണ്ട്, സമരമുണ്ട്, അവിടെ സമരസമിതിയുണ്ട്, അവർ വന്ന് മന്ത്രിമാരെ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും കണ്ടു, ഞങ്ങളെല്ലാം കണ്ടിരുന്നു. നമ്മളിത് കാണുമ്പോഴൊക്കെ നമ്മൾ മന്ത്രിമാരെ എല്ലാവരെയും ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു അങ്ങനെ അല്ലത് ഇങ്ങനെ അല്ലത് കൈകാര്യം ചെയ്യേണ്ടത്, ഇത്രയേ ഉള്ളൂ. അല്ല, അത് അവർ തമ്മിൽ മുഖ്യമന്ത്രി എന്താണ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്, നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാളെ KPCC പ്രസിഡന്റിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തി. അദ്ദേഹം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ബോംബ് നിർമ്മിച്ചിരുന്ന ആളാണ്, അദ്ദേഹം ജയരാജനെ കൊല്ലാൻ നോക്കിയ ആളാണ്, നാൽപ്പാടി വാസുവിനെ കൊന്ന ആളാണ്, സവേറി ഹോട്ടലിലെ നാണുവിനെ കൊന്ന ആളാണ്, കൊലയാളിയാണ്, കൊലപാതകിയാണ് ഞങ്ങളുടെ KPCC പ്രസിഡന്റ് എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം ഇല്ലാത്ത നിയമസഭയിൽ, അദ്ദേഹം പാർലമെൻറ്റ് അംഗം കൂടിയാണ്, നിയമസഭയിൽ പറഞ്ഞത്. ഇന്നൊരു കുഴപ്പമില്ല, ഒരാളെ വിളിക്കാവുന്ന ഏറ്റവും വലിയ വിളി അയാൾ കൊലയാളിയാണ്, അയാൾ കൊലയ്ക്ക് ഇത് ബോംബ് നിർമ്മിക്കുന്ന ആളാണെന്നൊക്കെ KPCC പ്രസിഡന്റിനെ കേരളത്തിൽ നിന്നുള്ളൊരു MBയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതനുസരിച്ച് അതേ ഈക്വലൻ്റ് ആയിട്ട് അല്ലേ, ഫോർ എവറി ആക്ഷൻ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വലൻ്റ് റിയാക്ഷൻ, അത്രയേ ഉള്ളൂ. അതല്ലേ പറഞ്ഞത് തിരിച്ച്, ഞാൻ ചെയ്യുന്ന മുഖ്യമന്ത്രി വളരെ മയത്തിൽ വളരെ സൗമ്യമായിട്ടാണ്, നല്ല ശാന്തമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ പറഞ്ഞതൊക്കെ ഇതാണ്, KPCC പ്രസിഡന്റ് കൊലയാളിയാണെന്ന് പറഞ്ഞത്. അതിന് ചുട്ട മറുപടി KPCC പ്രസിഡന്റ് കൊടുത്തു, തിരിച്ചും പറഞ്ഞു. രണ്ടുപേരും അവരവരുടെ ഇത് പറയും, അത്രയേ ഉള്ളൂ. നമ്മളെന്താ, അല്ല ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി KPCC പ്രസിഡന്റിനെ കുറിച്ച് നിയമസഭയിൽ പരാമർശിക്കാമോ, ഇങ്ങനെ അദ്ദേഹം കൊലയാളിയാണെന്നല്ലേ പറഞ്ഞത്, കൊലയാളിയാണെന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ അപ്പുറം വേറെ എന്താ പറഞ്ഞത്? അതിന് KPCC പ്രസിഡന്റ് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ലെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ പറ്റി പറയാനുള്ള തിരിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലല്ല, കെ സുധാകരനെതിരായിട്ട് ഉന്നയിച്ച ആരോപണോ? നമ്മൾ ഇതൊക്കെ വടി കൊടുത്ത് അടിമേടിക്കല്ലേ, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MBയോട് കേരളത്തിലെ KPCC പ്രസിഡന്റിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് യോജിച്ച പരാമർശമാണോ അദ്ദേഹം നടത്തിയത്? ആണോ? ആ എന്നിട്ട് നമുക്ക് മറ്റതിനെ കുറിച്ച് ചർച്ച ചെയ്യാം, അദ്ദേഹം കൊടുത്ത മറുപടിയെ കുറിച്ച്. എങ്ങനെ ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല, തീർച്ചയായിട്ടും നോക്കിയിട്ട് ഞാൻ പറയാം.